ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പാർട്ട് 2 ആണ് എടുക്കുന്നത്. സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള പാഠത്തിൽ നിന്നും നിങ്ങൾക്ക് 4 ഭാഗങ്ങളാണ് എടുത്തിട്ടുള്ളത്. ലവ്ലി ഫ്ലവേഴ്സ്, എം ടി പോട്ട്, എ സ്മൈൽ, ദ പ്രിൻസ്. ഈ 4 പാർട്ടിലും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആൻസറൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം ന്യൂ വേർഡ്സുകളെ പരിചയപ്പെടുത്താം. കോർട്ട്യാർഡ്, അങ്കണം അഥവാ മുറ്റം, ഗ്യാദർ, അസംബിൾ കൂട്ടം കൂടുക, ബൊക്കറ്റ് ആൻഡ് അട്രാക്റ്റീവ്ലി അറേഞ്ച്ഡ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പൂച്ചെണ്ട്, സൈ നെടുവീർപ്പിടുക, അറൈവ് എത്തിച്ചേരുക, ഷൈൻ തിളങ്ങുക. ഇനി നമുക്കിതിലെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിൽഡ്രൻ ഗ്യാദേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. കുട്ടികൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് പൂച്ചെടികളുമായി ഒത്തുകൂടി. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺ ഇൻ ടു എ ബൊക്കറ്റ്. കൊട്ടാരമുറ്റം ഒരു പൂച്ചെണ്ടായി മാറിയിരുന്നു. ചിൽഡ്രൻസ് ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. കുട്ടികളുടെ മുഖം പ്രതീക്ഷയോടെ തിളങ്ങി. ദ കിങ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. രാജാവിന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. വൈ വാസ് ദ കിങ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് രാജാവ് അസന്തുഷ്ടനായത്? ദ കിങ് വാസ് അൺഹാപ്പി ബിക്കോസ് ഹീ ഡിഡ് നോട്ട് ഫൈൻഡ് വാട്ട് ഹീ എക്സെപ്റ്റഡ് ഫ്രം ദ ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചതൊന്നും കണ്ടെത്താൻ കഴിയാത്തതിലാണ് രാജാവ് അസന്തുഷ്ടനായത്. ഇനി കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ കുറച്ച് 3 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. ചിൽഡ്രൻസ് ഗ്യാദേർഡ് ഇൻ ദ ഡേഷ് ഓഫ് ദ പാലസ്. കുട്ടികൾ എവിടെയാണ് ഒത്തുകൂടിയത്? രണ്ടാമത്തേത്, ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺ ഇൻ ടു എ ഡേഷ്. കൊട്ടാരത്തിൻ്റെ മുറ്റം എങ്ങനെയായിരുന്നു? മൂന്നാമത്തെ പോയിൻ്റ്, ചിൽഡ്രൻസ് ഫേസസ് വെർ ഷൈനിങ് വിത്ത്. കുട്ടികളുടെ മുഖം തിളങ്ങുന്നുണ്ട്, എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതാണ്. ഒന്നിൻ്റെ ഉത്തരം കോർട്ട്യാർഡ്, ചിൽഡ്രൻ ഗ്യാദേർഡ് ഇൻ ടു ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ്. രണ്ടാമത്തേത് ബൊക്കറ്റ്സ്, ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺ ഇൻ ടു എ ബൊക്കറ്റ്സ്. മൂന്നാമത്തേത് ഹോപ്പ്, ദർ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം ലവ്ലി ഫ്ലവേഴ്സ് എന്നുള്ള പാർട്ടിലെയാണ്. പിക്ചർ റീഡിംഗ്, നിങ്ങൾ കഥ വായിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ ദ ചിൽഡ്രൻ നൗ? കുട്ടികൾ ഇപ്പോൾ എവിടെയാണ്? വാട്ട് ഡു ദ ഹാവ് ഇൻ ടു ദെയർ ഹാൻഡ്? അവരുടെ കയ്യിൽ എന്താണുള്ളത്? വേർ ദ ചിൽഡ്രൻസ് ഹാപ്പി? കുട്ടികൾ സന്തോഷവാന്മാരാണോ? വാസ് ദ കിങ് ഹാപ്പി? രാജാവ് സന്തോഷവാനായിരുന്നോ? ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉത്തരം ഇതാണ്. ഫസ്റ്റ്, കോർട്ട്യാർഡ് ഓഫ് ദ പാലസ്. കുട്ടികൾ ഒത്തുകൂടിയത് കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ്. രണ്ട്, ഫ്ലവറി പോട്ട്സ്. കുട്ടികളുടെ കയ്യിൽ പൂക്കൾ വിരിഞ്ഞ ചട്ടികളാണ്. മൂന്നാമത്തെ ആൻസർ, കുട്ടികൾ സന്തോഷവാന്മാരായിരുന്നോ എന്നാണ് ചോദിച്ചിരുന്നത്. യെസ്, അതെ, ദർ ഫേസസ് വെർ ഷൈനിങ് വിത്ത് ഹോപ്പ്. പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു അവരുടെ മുഖത്ത്. നാലാമത്തെ ചോദ്യം, രാജാവ് സന്തോഷവാനായിരുന്നോ എന്നാണ്. നോ, അദ്ദേഹം ഒട്ടും സന്തോഷവാനായിരുന്നില്ല. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. അടുത്ത പ്രവർത്തനം ദ പ്രിൻസ് എന്നുള്ള ഭാഗത്ത് നിന്നാണ്. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ദ കിങ് ഫേസ്. വൈ ഡിഡ് ഹി സ്മൈൽ അറ്റ് പിങ്കള? ഡു യു വാണ്ട് ടു നോ? റീഡ് പേജ് 80 ഇൻ യുവർ ടെക്സ്റ്റ്. രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹം പിങ്കളെ നോക്കി പുഞ്ചിരിക്കുന്നത് നിങ്ങൾക്കറിയണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേജ് നമ്പർ 18 വായിച്ചു നോക്കാനാണ് പറയുന്നത്. ഇനി ഇതിലെ ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ കിങ് അനൗൺസ്? എന്താണ് രാജാവ് പ്രഖ്യാപിച്ചത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പിങ്ക്ലാസ് സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്? പിങ്കളയുടെ വിത്ത് എന്തുകൊണ്ടാണ് മുളക്കാത്തത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ദ
വാട്ട് കൈൻഡ് ഓഫ് എ ബോയ് വാസ് പിംഗ്ള? പിംഗ്ള എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് അതർ ചിൽഡ്രൻ ബ്രിങ്ക് ഫ്ലവേഴ്സ് ബ്രോട്ട്? മറ്റു കുട്ടികൾ എങ്ങനെയുള്ള പൂച്ചെട്ടികളാണ് കൊണ്ടുവന്നത്? ഇതിൽ ഒരു പ്രവർത്തനം കൂടെയുണ്ട്. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് റിലേറ്റഡ് ടു ദ ഗിവൻ ഐഡിയാസ് ഫ്രം യുവർ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആശയവുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ ബി ദ പ്രിൻസ് ഓഫ് അവർ കൺട്രി. അവൻ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാകുമാരനാകും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലി ദിസ് ബോയ് ടെൽസ് ദ ട്രൂത്ത്. ഈ കുട്ടി മാത്രമാണ് സത്യം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആൻസർ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ആൻസർ ഇതാണ്, രാജാവ് എന്താണ് പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, ഇവനാണ് എൻ്റെ കിരീടാവകാശി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിംഗളയുടെ വിത്ത് എന്തുകൊണ്ടാണ് മുളക്കാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ, റോസ്റ്റഡ് സീഡ്സ്, അതെല്ലാം വറുത്ത വിത്തുകളാണ്, അതുകൊണ്ടാണ് മുളക്കാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പിംഗള എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബോയ് ഈസ് ഹോണസ്റ്റ്, അവൻ സത്യസന്ധനായ കുട്ടിയായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, മറ്റു കുട്ടികൾ എങ്ങനെയുള്ള പൂച്ചെടികളാണ് കൊണ്ടുവന്നത്? ഫ്ലവറി പോട്ട്സ് അല്ലേ, പൂക്കൾ വിരിഞ്ഞ ചട്ടികളാണ് കൊണ്ടുവന്നത്. ഇനി ആശയം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാകുമാരനാകും എന്നുള്ള ഭാഗം വരുന്നത്. ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്, ഇവൻ നമ്മുടെ കിരീടാവകാശിയാണ്. ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി, ഇവൻ ഈ രാജ്യം നന്നായി ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് രാജാവ് പറയുന്ന ആ ഭാഗമാണ് ഇവിടെ എഴുതേണ്ടത്. രണ്ടാമത്തേത്, ഈ കുട്ടി മാത്രമാണ് സത്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ്, ഇവൻ മാത്രമാണ് സത്യസന്ധൻ. അടുത്തത്, കംപ്ലീറ്റ് ദ സ്പീച്ച് ബബിൾസ്, സംഭാഷണ കുമിളകൾ പൂർത്തിയാക്കൂ. വാട്ട് ഡിഡ് ദ കിങ് ആസ്ക് പിംഗള? രാജാവ് പിംഗളയോട് എന്താണ് ചോദിച്ചത്? വാട്ട് വാസ് പിംഗ്ളാസ് റിപ്ലൈ, അതിനെന്താണ് പിംഗ്ള മറുപടി പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ ടെക്സ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ സ്പീച്ച് ബബിൾസ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി ഈ ഭാഗം, ഈ ബബിൾസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കിങ്, ഡിഡ് യുവർ സീഡ് നോട്ട് ഇൻ ടു എ പ്ലാന്റ്? ഇപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഡിഡ് യുവർ സീഡ് നോട്ട് ഇൻ ടു എ പ്ലാന്റ്, നിൻ്റെ വിത്ത് മുളച്ച് ചെടിയായില്ലേ? പിംഗ്ള, ഫോർ ഗിവ് മീ യുവർ ഹൈനസ്, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്, ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനുവർ ടു ഇറ്റ്, ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പിംഗ്ള പറയാണ്, നിങ്ങളുടെ മഹത്വം കൊണ്ട് എന്നോട് ക്ഷമിക്കൂ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വിത്ത് മുളക്കാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, അതിന് ഏറ്റവും നല്ല മണ്ണും ഏറ്റവും നല്ല വളവും ഞാൻ ഇട്ടുകൊടുത്തു, ബട്ട് നോട്ട് സീഡ് ഗ്രോ, പക്ഷേ വിത്ത് മുളച്ചില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾ ആ ബബിൾസിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് എംറ്റി പോട്ട് എ സ്മൈൽ എന്നുള്ള ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. വോ വാസ് പിംഗ്ള സ്റ്റാൻഡിങ് ഇൻ ദ ലൈൻ, വൈ? പിംഗ്ള വരിയിൽ എവിടെയായിരുന്നു, എന്തുകൊണ്ട്? വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗ്ള? രാജാവ് പിംഗ്ളയോട് ദേഷ്യപ്പെടുമോ? ചിൽഡ്രൻ, കുട്ടികളെ, റീഡ് ദ പേജ് 60 and 70 യുവർ ഇംഗ്ലീഷ് റീഡർ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 16-ാമത്തെ പേജും 17-ാമത്തെ പേജും വായിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്. പിംഗ്ള സ്റ്റുഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ, പിംഗ്ള ഏറ്റവും ലൈനിൽ ഏറ്റവും ബാക്കിലായിരുന്നു നിന്നിരുന്നത്. ദ കിങ് നോട്ടീസ് ദാറ്റ് പിംഗ്ളാസ് വാസ് പോട്ട് വാസ് എംറ്റി. അപ്പോൾ കിങ് ശ്രദ്ധിച്ചിരുന്നു, പിംഗ്ളയുടെ ശൂന്യമായ ആ ചട്ടി കണ്ടപ്പോൾ രാജാവ് അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റുഡ് പിംഗ്ള, പിംഗ്ള ലൈനിലെ ഏറ്റവും പുറകിലായിരുന്നു. ഹീസ് പോട്ട് വാസ് എംറ്റി, അവൻ്റെ ചട്ടി ശൂന്യമായിരുന്നു. ഇനി ലവ്ലി ഫ്ലവേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. വേർ ഡിഡ് ദ ചിൽഡ്രൻ ഗ്യാദർ, കുട്ടികൾ എവിടെയാണ് ഒത്തുകൂടിയത്? അത് മുൻപേ പറഞ്ഞതാണ്, എന്നാലും
ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ചിൽഡ്രൻ ഹാവ് ഇൻ ദെയർ ഹാൻഡ്, കുട്ടികളുടെ കയ്യിലൊക്കെ എന്താണ് ഉണ്ടായിരുന്നത്? ലുക്ക് അറ്റ് ദ കിങ്സ് ഫേസ്, ഈസ് ഹി ഹാപ്പി, നിങ്ങൾ രാജാവിൻ്റെ മുഖം ശ്രദ്ധിച്ചില്ലേ, അയാൾ ഹാപ്പി ആയിരുന്നോ? റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ലവ്ലി ഫ്ലവേഴ്സ്, അപ്പോൾ നിങ്ങളോട് ലവ്ലി ഫ്ലവേഴ്സ് എന്നുള്ള ഭാഗം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് മിസ്സിങ് വേർഡ്സ്, അപ്പോൾ ഇവിടെ കുറച്ച് മിസ്സിങ് വേർഡ്സ് ഉണ്ട്, അതൊക്കെ നമ്മളിവിടെ ചേർക്കണം. ഫസ്റ്റ് വൺ, ചിൽഡ്രൻ ഡാഷ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ്. സെക്കൻഡ് വൺ, ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ഡാഷ്. തേർഡ് ക്വസ്റ്റ്യൻ, ചിൽഡ്രൻസ് ഫേസ് വേർ ഷൈനിങ് വിത്ത് ഡാഷ്. ഏറ്റവും ഒടുവിലായി നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് എ വേർഡ് സ്യൂട്ടബിൾ ഫോർ ദിസ് പിക്ചർ ഫ്രം ദ ടെക്സ്റ്റ് ആൻഡ് റൈറ്റ്, അപ്പോൾ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു പേര് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ എവിടെയാണ് ഒത്തുകൂടിയത്? കോട്ടയാട് ഓഫ് ദ പാലസ് അല്ലേ, കൊട്ടാരത്തിൻ്റെ മുറ്റത്ത്. കുട്ടികളുടെ കയ്യിൽ എന്തായിരുന്നു? ഫ്ലവറി പോട്ട്സ്, പൂക്കൾ നിറഞ്ഞ ചട്ടികളായിരുന്നു. രാജാവ് ഹാപ്പി ആയിരുന്നോ? നോ, ഹാപ്പി അല്ല. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി, രാജാവ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഇനി മിസ്സിങ് വേർഡ്സാണ് അവിടെ, കുട്ടികൾ എവിടെയാണ് ഒത്തുകൂടിയത്? ഒത്തുകൂടി എന്നുള്ളതാണ് ഗ്യാതേർഡ്. രണ്ട്, മുറ്റം എങ്ങനെയായിരുന്നു? ബൊക്കറ്റ് അല്ലേ, പൂച്ചണ്ട് പോലെയായിരുന്നു. പിന്നെ കുട്ടികളുടെ മുഖം തിളങ്ങി, എന്തുകൊണ്ട്? ഹോപ്പ്, പ്രതീക്ഷയുടെ തിളക്കം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു പിക്ചർ തന്നിരുന്നു, അതിനനുയോജ്യമായൊരു പേര് ബൊക്കറ്റ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 ഒരു ആക്ടിവിറ്റിയാണ്, ഞാനതൊന്ന് വായിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെലക്ടിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ബിലോ. ഇവിടെ സ്യൂട്ടബിളായിട്ടുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ള വാക്കുകൾ നിങ്ങളിവിടെ ചേർത്ത് കൊടുക്കുക. ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ, ദേർ ആർ ഫ്ലവേഴ്സ് ഡാഷ് ഡിഫറെൻറ്റ് കളേഴ്സ്. ബട്ടർഫ്ലൈസ് ആർ ഡാഷ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. പിങ്ക്ള ഈസ് ഡാഷ് ദ പ്ലാന്റ്സ്. ദർ ഈസ് എ ഡാഷ് ട്രീ അറ്റ് ദ കോർണർ ഓഫ് ദ ഗാർഡൻ. ടു ഡാഷ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ. എ കാറ്റ് ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. ദർ ഈസ് എ സ്ക്വിറൽ ഓൺ എ ഡാഷ് ഓഫ് ദ ട്രീ. ഫ്ലവേഴ്സ് ഞാനിവിടെ വായിക്കാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. പിങ്ക്ള ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ദർ ഈസ് എ ബിഗ് ട്രീ അറ്റ് ദ കോർണർ ഓഫ് ദ ഗാർഡൻ. Two birds are sitting on the tree. A cat is playing under the tree. There is a squirrel on a branch of the tree. Okay, appo itrayum pravartanangalana text bookil last aayittulla activities. Appo ee video ningalku ishtamaayittundengil ningal ende channel subscribe cheyanam, adodappam video ningal നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. താങ്ക് യു.